നമസ്കാരം, ഞാൻ ബിജേഷ്വാസ്കർ മേനോൻ. ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിലെ വിളക്കുടിയിലുള്ള സ്നേഹതീരത്തിലാണ്. നിരാലംബരായ നൂറുകണക്കിന് സ്ത്രീകളുടെ ആശ്രയ കേന്ദ്രമാണ് സ്നേഹതീരം. എന്റെ കൂടെ നിന്ന് വന്നിട്ടുള്ളത് രായ്ചാനുമാണ്. രായ്ചാനെ നിങ്ങൾക്കൊക്കെ അറിയാം, എന്റെ ഷോർട്ട് ഫിലിമിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ആളാണ്. 2002 സിസ്റ്റർ റോസ്ലിനാണ് ഈ സ്നേഹതീരം സ്ഥാപിതമാക്കിയത്. ഈ സ്നേഹതീരത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാൻ സിസ്റ്റർ ജോഫി റോസ് ഉണ്ട്, പറയാൻ നമുക്ക് കേൾക്കാം. 2002 സിസ്റ്റർ റോസ്ലിനാണ് ഈ സ്നേഹതീരം സ്ഥാപിതമാക്കുന്നത്. 3 അന്തേവാസികളോടുകൂടി ചേർന്നാണ് അമ്മ ഈ സ്ഥാപനം തുടങ്ങുന്നത്. മാനസിക രോഗികൾ ആരും തെരുവിൽ അലഞ്ഞിരി നടക്കാൻ പാടില്ല എന്ന ഒരു ലക്ഷ്യത്തോടെ അമ്മ DM കോൺഗ്രേഷനിൽ നിന്നിറങ്ങി ഇത് സ്ഥാപിതമാക്കി. കുടുംബാംഗങ്ങളാണ് ഈ സ്ഥലം ഒരുക്കി കൊടുത്തതും ഇതിനുവേണ്ടി എല്ലാ ചെലവുകളും നിർവഹിച്ചതും. DM കോൺഗ്രേഷനിലായിരുന്നപ്പോൾ ഊളമ്പാറയിൽ ശുശ്രൂഷ ചെയ്യാൻ ഇടവരികയും മാനസിക രോഗികളുള്ള സ്ത്രീകളുടെ അവസ്ഥ കണ്ട് ഇവർക്ക് വേണ്ടി ഒരു ഭവനം പണിയാനും ഇവരെ സംരക്ഷിക്കുവാനുമുള്ള ഒരാഗ്രഹത്തിൽ നിന്നാണ് അമ്മ ഈ സ്നേഹതീരം സ്ഥാപിക്കുന്നത്. തെരുവിൽ അലഞ്ഞിരി നടന്ന സ്ത്രീകളെ ഇവിടെ കൊണ്ടുവന്നപ്പോൾ അവർ പ്രഗ്നന്റ് ആണെന്ന് അറിയുകയും അവരിൽ നിന്ന് നമുക്ക് 9 കുഞ്ഞുങ്ങൾ നമുക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അവർക്ക് വേണ്ടി ഒരു ഹൗസ് തുടങ്ങാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ നമുക്ക് സ്ഥിരമായൊരു വരുമാനമൊന്നും ഇല്ല, പക്ഷേ മറ്റുള്ളവരുടെ സ്നേഹ സഹായ സഹകരണങ്ങൾ കൊണ്ടാണ് ഈ സ്നേഹത്തിന് മുമ്പോട്ട് പോകുന്നത്. ഇനിയും അങ്ങനെയുള്ള സഹായങ്ങൾ ആ ഭവന നിർമ്മാണത്തിന് വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാണ്. നിങ്ങളുടെ പ്രാർത്ഥനയിലും പ്രവർത്തനത്തിലും സ്നേഹതീരത്തെയും ഈ കുഞ്ഞുങ്ങൾക്കായുള്ള ഭവനത്തെ ഓർക്കണമേയെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഉപാധികളില്ലാത്ത സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും മാതൃകയാണ് സിസ്റ്റർ റോസ്ലിൻ. ഇവിടുത്തെ അന്തേവാസികൾ കിടക്കുന്ന സ്ഥലമാണ്, വളരെ നീറ്റായിട്ടാണ് ഇവിടെ അവരെ നോക്കുന്നത്. വളരെ നല്ല വൃത്തിയോടെയാണ് ഇവിടുത്തെ അന്തേവാസികൾക്ക് വേണ്ട സാഹചര്യം ഒരുക്കിയിരിക്കുന്നത്. മാനസിക രോഗികളായ സ്ത്രീകളാണ് ഇവിടെ അധികവും. മാനസികമായി വലിയ രോഗാവസ്ഥയിൽ ഉള്ളവരെ പരിചരിക്കാൻ പ്രത്യേകം റൂമും ഒരുക്കിയിട്ടുണ്ട്. ഇവിടുത്തെ അന്തേവാസികളുടെ മാനസികമായ ഉണർവിനു വേണ്ടി ഒക്കുപേഷൻ തെറാപ്പിസ്റ്റിന്റെ സഹായത്തോടെ കരകൗശല വസ്തുക്കളുടെ നിർമ്മാണം പ്രോത്സാഹിപ്പിക്കുന്നു. ഇവിടുത്തെ ഒക്കുപേഷൻ തെറാപ്പിസ്റ്റ് ത്രേസ്യാമ മാഡം ഉണ്ട്. മാഡം പറയാൻ നമുക്കൊന്ന് കേൾക്കാം. ഞാനിവിടെ വന്നിട്ട് 5 കൊല്ലമായി. ഞാനിവിടെ വന്ന് പിന്നെ ഇവരെ കൊണ്ട് നമ്മൾ വെട്ടി പിന്നെ ജപമാല മാലകളെ കൈക്കൊന്ന് കയ്യിലിടുന്ന സാധനങ്ങളെല്ലാം നമ്മൾ ചെയ്യിപ്പിക്കുകയാണ്. കാരണം അവരെ വെറുതെ കിടത്താൻ നമുക്ക് പറ്റത്തില്ല. അവർ വെറുതെ കിടന്നാൽ അവർ വെറുതെ ഡൗൺ ആയിപ്പോകും. മാലകൾ ഇങ്ങനെ ജപമാലകൾ ജപമാലകൾ കയ്യിടുന്ന നമ്മൾ അതിൻ്റെ മുത്തിൻ്റെ അനുസരിച്ച് വില അനുസരിച്ച് നമ്മൾ കൊടുക്കുന്നത് എല്ലാം ഇവിടെ തന്നെ ഇവിടെ തന്നെ ചെയ്യും. കൊച്ചു കൊച്ചു സന്തോഷങ്ങളിലേക്ക് അവരെ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇവിടെ ചെയ്യുന്നത്. എത്ര നാളായി വന്നിട്ട്? 10 വർഷമായി. ഇപ്പൊ നല്ല ചേഞ്ച് ഉണ്ട്, ലൈഫിൽ മാറ്റങ്ങളൊക്കെ ഉണ്ട്, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. നല്ല സൂപ്പർ ആയിട്ട്, നല്ല നല്ല കൊള്ളാം, കാണാൻ കൊള്ളാം. ഇവിടെ സ്ഥലം എവിടെ? മാത്രം ഇവിടെ വെച്ച് പ്രോഗ്രാമൊക്കെ സംഘടിപ്പിക്കാനുള്ളൊരു വേദിയുണ്ട്. ഉച്ചയ്ക്കുള്ള പ്രാർത്ഥനയുടെ സമയമായിരുന്നു. ഞങ്ങളെയും പ്രാർത്ഥനയുടെ ഭാഗമാക്കി സിസ്റ്റർ ജോഫി റോസ് പ്രാർത്ഥന ചൊല്ലിത്തന്നു. പ്രാർത്ഥനയ്ക്ക് ശേഷം അന്തേവാസികളായ സഹോദരങ്ങൾക്കൊപ്പം ആഹാരം കഴിക്കുവാനായി സിസ്റ്റർ ഞങ്ങളെ ക്ഷണിച്ചു. ഡൈനിങ് ഹാൾ വളരെ വൃത്തിയോടെയാണ് സൂക്ഷിക്കുന്നത്. നല്ല ആരോഗ്യകരമായ ഭക്ഷണശീലമാണ് ഇവിടെ പ്രോത്സാഹിപ്പിക്കുന്നത്. അന്തേവാസികളെല്ലാം ആഹാരം കഴിച്ചു തുടങ്ങി. ഇവിടുത്തെ അന്തേവാസികളുടെ ജീവിതം വളരെ ചിട്ടയോടും വൃത്തിയോടും കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ രോഗികളായി തെരുവിൽ അലഞ്ഞു തിരിഞ്ഞു നടന്നവർ ഇവിടെ എത്തിച്ചേർന്ന് അധികം കാലം കഴിയും മുൻപ് അവർക്ക് നല്ല മാറ്റം സംഭവിക്കുന്നു. ഇവിടുത്തെ സഹോദരങ്ങൾക്കൊപ്പം ചിലവഴിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ കണ്ണുകൾ ഈറനണിയും. ഇവിടുത്തെ ഓഫീസാണ്. സ്നേഹതീരത്തിന് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തതിന്റെ പേരിൽ കിട്ടിയിട്ടുള്ള പുരസ്കാരങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. പക്ഷെ എത്ര പുരസ്കാരങ്ങൾ കിട്ടിയാലും അതൊന്നും ഒരിക്കലും മതിയാവില്ല. അത്രമാത്രം ഒരു സാമൂഹ്യ പ്രതിബദ്ധതയോടെ മനുഷ്യ സ്നേഹത്തോടെ കാരുണ്യത്തോടെ മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനമാണ്. സ്നേഹതീരം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ PR വാഹിദ് സാറ് നമ്മളോട് സംസാരിക്കും. പ്രിയമുള്ളവരെ, തെരുവിലാരും അലഞ്ഞു തിരിയരുത് എന്ന ആഗ്രഹത്തോടുകൂടി പ്രിയപ്പെട്ട സിസ്റ്റർ റോസ്ലിൻ ആരംഭിച്ച സ്നേഹതീരം ഇന്ന് 2 ഭവനങ്ങളിലായി 1300 സ്ത്രീകൾക്കും അവരുടെ കുഞ്ഞുങ്ങൾക്കും സംരക്ഷണം നൽകി വരികയാണ്. പൊതുജനങ്ങളുടെ അകമൊഴിഞ്ഞ സഹായ സഹകരണത്തോടുകൂടിയാണ് ഈ സ്ഥാപനം നടന്നു വരുന്നത്. ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങളെല്ലാം പൊതുജനങ്ങളുടെ വലിയ പിന്തുണയോടുകൂടിയാണ് നടന്നു വരുന്നത്. വിശേഷാവസരങ്ങളിൽ ഭക്ഷണം നൽകുന്നതിനു വേണ്ടി ഇവിടേക്ക് കടന്നു വരുന്നവർ ഇവിടേക്ക് വേണ്ടുന്ന ആവശ്യമായ സാധനങ്ങൾ, വസ്ത്രങ്ങൾ, മരുന്നുകൾ, കരുണയുള്ള മനുഷ്യസ്നേഹികളായിട്ടുള്ളവരാണ് സ്നേഹതീരത്തേക്ക് എത്തിക്കുന്നത്.
സ്നേഹതീരത്തിന്റെ പ്രവർത്തനങ്ങൾ എല്ലാം നടന്നു വരുന്നത് അത്തരത്തിലാണ്. അന്നേരം ഇനിയും എല്ലാവരുടെയും സഹായം, ഇത്രയധികം സഹോദരിമാർക്ക് ഇവിടെ സംരക്ഷണം നൽകുന്നെങ്കിൽ ഈ പറയുന്ന പൊതുജനങ്ങൾ എല്ലാവരുടെയും, ആബാലവൃദ്ധം ജനങ്ങളുടെയും സഹായത്തോടുകൂടി അവരുടെ അധ്വാനത്തിൻ്റെയും അവരുടെ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും എല്ലാം ഭാഗമായാണ് ഈ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നത്. ഈ പ്രവർത്തനങ്ങൾക്ക് വലിയ എല്ലാവിധമായ പിന്തുണയും എല്ലാവരുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുകയാണ്. വളരെ സ്നേഹപ്രദർശനം. നല്ലവരായ നാട്ടുകാരുടെയും ഇവിടെയുള്ള ആൾക്കാരുടെയൊക്കെ ഒരു സഹകരണം കൊണ്ടാണ് ഈ സ്നേഹതീരം മുന്നോട്ട് പോകുന്നത്. അപ്പം നിങ്ങളുടെയൊക്കെ സഹായ സഹകരണങ്ങൾ ഇവിടെ വേണം. അപ്പം അത് നിങ്ങൾ അറിഞ്ഞ് ചെയ്യണം കാര്യങ്ങൾ. ഈ ബ്ലോഗ് ഷൂട്ട് ചെയ്യുമ്പോൾ റോസ്ലിനമ്മ സ്നേഹതീരത്തിൻ്റെ ആവശ്യങ്ങൾക്കായി തിരുവനന്തപുരത്തേക്ക് പോയിരിക്കുകയായിരുന്നു. ഉപാധികളില്ലാത്ത സ്നേഹത്തിൻ്റെ കാരുണ്യ സ്പർശമാണ് സ്നേഹതീരവും റോസ്ലിനമ്മയും. വീണ്ടും മറ്റു ചില വിശേഷങ്ങളുമായി കാണാം. ബിജേഷ് ഭാസ്കർ മേനോൻ, ബൈ.